Hello and welcome to the podcast on lead acid batteries by Ramesh Natarajan. With industry experience of over 42 years, Ramesh helps battery and battery related industries with technical inputs and provides solutions to typical problems faced by manufacturers, service personnel, as well as users of batteries and related equipments. Hope you find this podcast useful to your business. Do visit www.rameshnatarajan.in to stay connected. ഹലോ, എൻ്റെ പോഡ്കാസ്റ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബാറ്ററികൾ ടോപ്പ് അപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധതയുടെ പ്രധാനത്തെക്കുറിച്ച് ഇന്ന് ഞാൻ സംസാരിക്കാം. ടോപ്പ് അപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം നിറമില്ലാതെയും മണമില്ലാതെയുമായി മാലിന്യങ്ങളില്ലാതെ ശുദ്ധമായിരിക്കണം. ഇലക്ട്രോലൈറ്റ് ലെവൽ കുറയുമ്പോൾ ടോപ്പ് അപ്പ് ചെയ്യുന്നതിന് ഡീമിനറലൈസ് ചെയ്തതോ വാറ്റിയെടുത്തതോ ആയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവെന്ന് ബാറ്ററി നിർമ്മാതാക്കൾ ശുപാർശ ചെയ്യുന്നു. ഉപയോഗിക്കുന്ന വെള്ളം pH 6-7 ഇടയിൽ ആയിരിക്കണം. ടോപ്പിങ്ങിന് ഉപയോഗിക്കുന്ന വെള്ളം സംഭരിക്കണമെങ്കിൽ ഗ്ലാസിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ടോപ്പ് അപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെള്ളം സ്റ്റോർ ചെയ്യണമെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കണം. എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ നിർദ്ദിഷ്ട പരിധി കാവ്യാൻ പാടില്ല. അളിഞ്ഞുപോയ കാരപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസോൾവ്ഡ് സോളിഡ്സ് ലീറ്ററിന് 2 mg കൂടരുത്. ആർസനിക് ലീറ്ററിന് 1 mg കൂടരുത്. ക്ലോറൈഡ് ലീറ്ററിന് 1 mg കൂടരുത്. ചെമ്പ്, ഇരുമ്പ്, മാംഗനീസ് എന്നിവ ലീറ്ററിന് 0.1 mg കൂടരുത്. അസ്ഥിരമല്ലാത്ത അവശിഷ്ടം എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ റെസിഡ്യൂ ലീറ്ററിന് 1 mg കൂടരുത്. കനത്ത ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെവി മെറ്റൽസ് ലീറ്ററിന് 0.1 mg കൂടരുത്. മാലിന്യങ്ങളുടെ ദോഷഫലങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ആർസനിക് സ്വയം ഡിസ്ചാർജ് ഉണ്ടാക്കുന്നു. ഇത് നെഗറ്റീവായി വിഷവാതകം ഉണ്ടാക്കുന്നു. ക്ലോറൈഡ് സെപ്പറേറ്ററുകളെ നശിപ്പിക്കുന്നു. ഇത് പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് ആൻറ്റിമണി പുറത്തുവിടുന്നു. ചെമ്പ് സ്വയം ഡിസ്ചാർജ് ഉണ്ടാക്കുന്നു. ഇത് ചാർജ് വോൾട്ടേജ് കുറയ്ക്കുന്നു. ഇരുമ്പ് പോസിറ്റീവ് പ്ലേറ്റിൽ ഓക്സിഡൈസ് ചെയ്യുകയും നെഗറ്റീവ് പ്ലേറ്റിൽ കുറയുകയും ചെയ്യുന്നു. മാംഗനീസ് സുഷിരങ്ങൾ അടച്ച് എന്ന് പറഞ്ഞാൽ പോർസ് ക്ലോസ് ചെയ്തിട്ട് പോസിറ്റീവ് പ്ലേറ്റുകളെ നശിപ്പിക്കുന്നു. അങ്ങനെ മാലിന്യങ്ങൾ പ്ലേറ്റ് പ്രകടനത്തെയും ബാറ്ററി ലൈഫിനെയും ബാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ ഇംപ്യൂരിറ്റീസും വെള്ളത്തിലുണ്ടെങ്കിൽ അത് പ്ലേറ്റ് പെർഫോമൻസും ബാറ്ററി ലൈഫും രണ്ടിനെയും എഫക്റ്റ് ചെയ്യുകയാണ്. ആൻഡ് അങ്ങനെ അത് ബാറ്ററിയെ ഡാമേജ് ചെയ്യുകയാണ്. അതിനാൽ ടോപ്പ് അപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വെള്ളം പ്രശസ്തമായ വെണ്ടേഴ്സിൽ നിന്ന് മാത്രമേ കൊണ്ടുവരാൻ ശുപാർശ ചെയ്യുന്നു. എൻ്റെ പോഡ്കാസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. Please do visit www.rameshnatarajan.in. Keep yourself updated about our new releases by hitting the subscribe button.